ഓക്കെ, ഇത് കറക്റ്റ് അളവിലായി. ഇനി നമുക്ക് നമ്മൾ രണ്ട് വിരല് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കിട്ടും എല്ലാത്തിനും. എന്നിട്ട് നമ്മളൊരു സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കണം. എല്ലാം അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 12 കളേഴ്സ് ഉണ്ട് കേട്ടോ, അങ്ങനെ എനിക്ക് മാറ്റി മാറ്റി ചെയ്യാം. ഇങ്ങനെ ഒരു സർക്കിളായി ചെയ്ത് കൊടുക്കാം. ഇതിൽ സർക്കിളിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ നമ്മൾ പതിയെ അതിൻ്റെ ഷേപ്പാക്കി കൊടുക്കണം. ഇതിൻ്റെയൊക്കെ ഷേപ്പ് മാറിയിട്ടുണ്ട്. അയ്യോ, അങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെല്ലാം ഒരേപോലെ ആക്കിയിട്ടുണ്ട്. നമ്മൾ സൈസ് നോക്കി നോക്കാം. ഓക്കെ, എല്ലാം ഒരേപോലെ ആയിട്ടുണ്ടാവും തോന്നുന്നു. ആ, ആയിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ എല്ലാം വെച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇത് വലുതും ഇത് ഇത് ചെറുതും ഇത് വലുതുമായി. അങ്ങനെ കുറച്ച് ഭംഗിയുണ്ടാവും തോന്നുന്നു. കണ്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട്. നാല് വെക്കും, നല്ല ഭംഗിയുണ്ട്. വാവ്, ക്യൂട്ട് ആയിട്ടില്ലേ? നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഞാൻ ഈ സ്റ്റിക്ക് എടുത്ത് വെച്ചിനെന്ന്. അത് ഇതിൻ്റെ ബാക്കിലായി വെച്ച് കൊടുക്കാനാണ്. ഇത് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ബാക്കിൽ ഷേപ്പ് മാറിയിട്ടുണ്ടാവും. അയ്യോ, ഫ്രണ്ട് ചപ്പാത്തിയായി. എന്ത് കറിയാണ് കഴിച്ചത്. ഓക്കെ, ഈ ചപ്പാത്തി പോലുള്ള നേരാക്കി കൊടുക്കാം. കാണാ, കാണുന്നുണ്ടോ? യെസ്. അപ്പോൾ നല്ല ഭംഗിയിൽ ആക്കി കൊടുക്കണം. എൻ്റെ ഷേപ്പ് എന്തോ മാറി പോലെ ഉണ്ട്. അടുത്തതായിട്ട് ഇവിടെ ഒരു ഗ്രീൻ കളർ വേണം. ഗ്രീൻ കളർ പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കാം. പൊട്ടിക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിനെ ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ കളർ എടുത്ത് പൊട്ടിക്കാം. അയ്യോ, അത് നിൽക്കണ പോയി. ആൻഡ് നമ്മൾ ഇങ്ങനെ പൊട്ടിക്കാം. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഹാഫ് എടുത്താൽ മതി. കുറേ ഒന്നും വേണ്ട, ഇപ്പം വേസ്റ്റ് ആക്കണ്ടല്ലേ. നല്ല സ്റ്റിക്കിംഗ് ഉണ്ട്. ഇത് നമുക്ക് അപ്പത്തെ മാറ്റി വെക്കാം. സ്റ്റിക്കിങ്ങിന് നമ്മൾ കുറച്ച് ഒരു റൗണ്ട് ആക്കിയിട്ട് നേരക്കാം. നമുക്ക് ലീഫ് എല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എടുക്കും. നമ്മൾ ഇത് എടുത്തിട്ട് ഈ ഒരു സ്റ്റിക്കിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്കും ഫ്രണ്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ കിട്ടും. ഞാനിപ്പോൾ ഫ്രണ്ട് മാത്രമേ ചെയ്യുന്ന, നമുക്ക് മടിയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും ഭംഗിയിൽ ചെയ്യണം. ഞാൻ ഇങ്ങനെ വെറുതെ കാണിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നല്ല, ഭംഗിയിൽ ചെയ്യണം. ബാക്കി നമുക്ക് ലീഫ് ആക്കണം. ഇങ്ങനെ എടുത്തിട്ട് ബാക്കി ലീഫ് ആക്കണം. നമുക്ക് ഇതിനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ലീഫ് ആക്കുമ്പോൾ ലീഫ് എനിക്ക് ആക്കാൻ അറിയില്ല. നമ്മൾ ജസ്റ്റ് ട്രൈങ് ആണ്. നിങ്ങൾ അത് നിങ്ങൾക്കിത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. അതിനെ നിർത്തുന്നതല്ല, നമുക്ക് അതിനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ എന്തെല്ലാം ഉണ്ടാക്കാം. എൻ്റെ അനിയൻ എന്തൊക്കെ വെടി ഉണ്ടൊക്കെ കൊണ്ട് എൻ്റെ തലക്കിടുന്നുണ്ട്. നിങ്ങൾ മൈൻഡ് ആക്കണം കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഒരു രണ്ട് റൗണ്ട് ആക്കാം. രണ്ട് സർക്കിളാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ ഒരു ഇട്ട് നോക്കാം. ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, രണ്ടാമത്തതും അങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ എന്നെ രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിന് ഷേപ്പ് ഉണ്ടാക്കാം. ഇതിൻ്റെ ഷേപ്പ് പോയിട്ട് ഷേപ്പ് ആക്കി ഉണ്ടാക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം. ഹായ്, ഇങ്ങനെ വെച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു വരകൾ ഇട്ട് കൊടുക്കാം. ലീഫിൽ എങ്ങനെ ഉണ്ടാകുന്ന അങ്ങനെ ഇട്ട് കൊടുക്കാം.
ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തട്ടുകാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കില്ലേ. ബൈ, അടുത്ത വീഡിയോ ആയിട്ട്.